അതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡെലിവറിക്ക് ശേഷമുള്ള 56 ദിവസങ്ങളില് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു കറിയാണ്. ഈ കറിയെ മുക്കുടി എന്നാണ് പറയുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഗ്യാസ് കയറുന്നവർക്കും മനംപുരട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത് നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത്? ഒരു കപ്പ് വെളുത്തുള്ളി, അതേ കപ്പില് ഒരു കപ്പ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കൊടംപുടി, ഒരു സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 2 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ കടുക്, 10 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില. കൊടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വെച്ചേക്കണം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 2 കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ നന്നെ എടുക്കണം, വേറെ ഓയിൽ ഒന്നും എടുക്കല്ല്. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിവെക്കാം. ഈ പാനിലേക്ക് തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലി ഇട്ട് കൊടുക്കാം. കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയും മുളകും എടുക്കുന്നതിന് പകരം മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണമെങ്കിലും. മല്ലിയും കുരുമുളകും മൂത്ത് വന്നിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഉലുവയും കടുകും കൂടി വറുത്തെടുക്കാം. പുറത്ത് നല്ല മഴയാണ്. ഇപ്പൊ സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളി എടുത്തു വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേഗം വയ്ക്കാം. തീ കുറച്ച് വയ്ക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലിരിക്കണം. കുറച്ചുകൂടെ തിക്കായിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഡെലിവറി കഴിഞ്ഞവർക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ചേറെ വെളിച്ചെണ്ണ ഇതിൽ ചേർക്കണം. ഇപ്പം ഞാൻ അതല്ലാത്തതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.